നഷ്ടപരിഹാര തുകയിലും തിരിച്ചു സ്പെഷ്യൽ വ്യത്യാസമോഡിയ പെട്ടിമുടി ദുരന്തത്തിലും കരിപ്പൂർ വിമാനാപകടത്തിലും മരിച്ചവർക്ക് വ്യത്യസ്ത ധനസഹായം നൽകിയതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം മുറുകയാണ് കരിപ്പൂരിൽ മരിച്ചവർക്ക് പത്ത് ലക്ഷം നൽകിയപ്പോൾ പെട്ടിമുടിയിൽ മരിച്ചവർക്ക് സർക്കാർ അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് പ്രഖ്യാപിച്ചത് കരിപ്പൂർ വിമാന അപകടത്തിൽ ജീവന നഷ്ടമായവരുടെ ആശ്രിതർക്ക് ഇൻഷുറൻസ് തുകയായി എഴുപത്തി അഞ്ച് ലക്ഷത്തിനുമേൽ നഷ്ടപരിഹാരം ലഭിച്ചേക്കാം അപകടത്തിൽപ്പെട്ട എയർഇന്ത്യ എക്സ്പ്രസിന് മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണുള്ളത് ഇന്ത്യയിലെ നാല് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളാണ് വിമാനം ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് എന്നാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ അല്പം കാലതാമസം ഉണ്ടായേക്കാം കാരണം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അന്വേഷണ റിപ്പോർട്ടും ഇൻഷുറൻസ് കമ്പനികളുടെ സർവേ റിപ്പോർട്ടിനും ശേഷമേ തുകയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ കഴിയൂ പറഞ്ഞു വന്നത് നഷ്ടപരിഹാര തുകയിലെ തിരിച്ചു വ്യത്യാസത്തെ കുറിച്ചാണ് പെട്ടിമുടിയിലേത് ആദ്യഘട്ട സഹായമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോ രാജമലയില് നമ്മൾ പ്രഖ്യാപിച്ചത് ആദ്യഘട്ടത്തിലുള്ള ധനസഹായമാണ് അതോടെ എല്ലാം തീരുക അവിടെ രക്ഷാപ്രവർത്തനം വരെ പൂർത്തിയായിട്ടില്ല രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി അതിനുശേഷം മാത്രമേ വിലയിരുത്താനാവൂ നഷ്ടം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം മാത്രമേ കഴിയൂ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് അവിടെയുള്ളത് അപ്പോൾ ഉറ്റവരെയും എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനതയെ എന്നാൽ കരിപ്പൂരിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി കൂടുതൽ പേർ മരിച്ച എത്താത്തതാണ് ഇത്തരത്തിലുള്ള വിമർശനത്തിന് മൂർച്ച കൂട്ടുന്നത് എന്നാൽ ഇടുക്കിയിലെ കാലാവസ്ഥ മോശമായതിനാൽ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിക്ക് എത്താനാകാത്ത സാഹചര്യമുണ്ട് എന്നാണ് സർക്കാർ വിശദീകരണം കരിപ്പൂരിൽ പത്തു ലക്ഷവും പെട്ടിമുടിയിൽ അഞ്ചു ലക്ഷവും എന്നത് കടുത്ത വിവേചനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് എല്ലായിടത്തും മനുഷ്യജീവന് ഒരേ വിലയാണെന്നും അതിനാൽ സർക്കാർ വിവേചനം അവസാനിപ്പിക്കണമെന്നാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറയുന്നത് പെട്ടിമുടിയിൽ നഷ്ടപരിഹാരത്തുക കുറച്ചത് ഇടുക്കിയിലെ തമിഴ് വംശജരോടുള്ള തരംതിരിവാണെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് പറയുന്നു എന്നാൽ സി ജില്ലാ സെക്രട്ടറി കെ ശിവരാമൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് പെട്ടിമുടിയിൽ മരിച്ചവർ പാവങ്ങളിൽ പാവങ്ങളാണെന്നും അവരോടുള്ള ദുരിതാശ്വാസത്തിലെ വിവേചനം ഇടത് സർക്കാരിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സി പി ഐ മന്ത്രിമാർ കൂടിയാണ് ധനസഹായം നൽകാൻ തീരുമാനമെടുത്തത് പ്രാഥമിക ധനസഹായം മാത്രമാണിതെന്നും മന്ത്രി എം എം മണിയും മുഖ്യമന്ത്രിയും ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ വർഷം ഏറെ നാശം വിതച്ച കവളപ്പാറയിലെ ദുരിതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പത്ത് മാസത്തോളം നീണ്ട ചർച്ചകൾക്കും പ്രഖ്യാപനങ്ങൾക്കും ഒടുവിലാണ് തീരുമാനമുണ്ടായത് ഒരു വീടിനായി കവളപ്പാറയിലെ കുടുംബങ്ങൾ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ സമരം ചെയ്യുക വരെയുണ്ടായി ഒടുവിൽ പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമുണ്ടായി ഭൂമി വാങ്ങുന്നതിന് ആറ് ലക്ഷം രൂപയും വീട് വയ്ക്കുന്നതിന് നാല് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് രാഷ്ട്രീയ വിവാദങ്ങൾ പിടിമുറുക്കുമ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു പ്രിവിലേജും ഇല്ലാത്ത മനുഷ്യരെ മറന്നുപോകരുത് വിമാനാപകടം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്ന വലിയ വിഷയമായി മാറുമ്പോൾ എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തം മാത്രമായി പെട്ടിപിടി മാറരുത് മണ്ണിനടിയിൽ കിടക്കുന്നവർക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം കിട്ടണം രണ്ടും മഴ വിതച്ച ദുരന്തമാണ് രണ്ടിടത്തും മരിച്ചത് മനുഷ്യരാണ് രണ്ടിടത്തും ഒരേ നീതി പുലരണം